നന്ദമോള് വിളിച്ചിട്ട് എന്താ നന്ദമോള് വർത്തമാനം പറയുന്നത്? നന്ദമോളല്ലേ ഇപ്പൊ വിളിച്ചത്? നിധിമോളെ, ഒരു കെ ജിക്ക് 45 രൂപയ്ക്കാട്ടോ ബാഗ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. പോസ്റ്റ് ഓഫീസിന്റെ സൈഡിൽ ഇന്നിട്ട് മാതിരി തന്നെ കരോൾ ബാഗിൽ നല്ല പൂരി ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്നിട്ട് പൂരി വെറൈറ്റി ആണ്. എച്ചലക്ക് കേട്ടോ, നാട്ടിലോട്ടേക്കുള്ള കൊറിയറാ. എഴുതി പൊലിപ്പിക്കുന്നുണ്ട്. സ്പെഷ്യൽ ആട്ടോ, നമ്മൾ ആ നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടിൽ സ്പെഷ്യൽ കഴിക്കണതാണ്. നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടി മരിച്ച ആൾക്കാരെ പേരാട്ടോ. നമുക്ക് രാവിലെ തന്നെ കോഫി ഉണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ടീ ഒന്നുണ്ട്, ഒരു നോർമൽ ടീ ഒന്നുണ്ട്. സ്പെഷ്യൽ ടീ എന്താ പറയുക, നന്നോട് കറങ്ങിനി രാത്രി കണ്ടുപോകണുണ്ട്. ചൂട് കോഫി, ചൂട് കോഫി, ചൂട് കോഫി, ചൂട് കോഫി അല്ലേ. നന്ദമോള് നീത്തും കൂടെ ഇന്നലത്തെ ഗുലാബ് ജാമു നിന്ന് കേട്ടോ. അതോളം എങ്ങനെയുണ്ട് ഗുലാബ് ജാമു? ആ പുള്ളിയാണ് കൈനൊക്കെ കട്ടിണ്ടോ? നീത്തിന് മുടിയൊക്കെ ഉണ്ടോ? ബെഡിന്റെ കോലൊക്കെ ഉണ്ടോ? നല്ല തണുപ്പുണ്ട് കേട്ടോ. നന്ദമോള് ചെരുപ്പൊന്നും ഇടാതെ ടൈൽസ് കൂടെ നടക്കുന്നുണ്ട്. ഞാനൊക്കെ ഇപ്പോഴും സോക്സ് ഒക്കെ ഇട്ടു. നന്ദമോളിന്റെ ഷൂ ഇട്ടിട്ട് ഷൂ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഗുലാബ് ജാമു നല്ല അടിപൊളി മാത്രം കേട്ടോ, അടിപൊളി മാത്രം. നമ്മളെ കോഴിക്കോട് കിട്ടുന്ന മാതിരിയല്ല പുള്ളി. ഓ, അത് ഒരു വിഷമം ഉണ്ടോ? ഏട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് പിന്നെ ഫ്രിഡ്ജിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും നല്ല പൊളി ടേസ്റ്റാ, നല്ല മീഡിയം തണുപ്പ് അല്ലേ. ഒരു ഒരു നോർമൽ കൂള്. ബാഗ് ഫ്രഷപ്പ് ആയിട്ട് ഇറങ്ങാനുള്ള പരിപാടി ഒക്കെ കേട്ടോ. കൊറിയർ ചെയ്യാനും കണ്ടു ബാഗ്. നന്ദമോള് ഫ്രണ്ട് വന്നു കേട്ടോ ഓൺലൈനിൽ വീഡിയോ കോളില്. കുടുങ്ങി ഇവിടെ കോമഡി. ആ വെള്ളത്തിൽ പോയാത് വെള്ളം ചൂടാക്കി വേണ്ടി ഇച്ചിരി അതിനകത്ത് വീട്. നിധി പോളെ എന്താ കാണിക്ക്? എണീറ്റോ? ഇപ്പൊ എണീറ്റിട്ടോ ഉള്ളു. ചോദിക്കടോ, ഈ അല്ലേ നിധി മോൾക്ക് വിളിച്ച്. വെയിലത്ത് വെച്ച ഉണങ്ങും. നന്ദമോള് വിളിച്ചിട്ട് എന്താ നന്ദമോള് വർത്തമാനം പറയുന്നത്? നന്ദമോളല്ലേ ഇപ്പൊ വിളിച്ചത്? നിധിമോളെ ഏട്ടാ സ്കൂളിൽ പോയി. ഈ സ്കൂളിൽ പോയില്ല. അതെന്താ ഇന്ന് വേണ്ട? എന്റെ മോനെ, ഞായറും തിങ്കളും ശനിയാഴ്ച ഉണ്ടോ? ശനി എടാ അച്ഛനോട് പറടാ, എടാ അച്ഛനോട് പറടാ, അത് വെള്ളിയാഴ്ചത്തേക്ക് ക്ലാസ് മാറ്റേ. അപ്പൊ പിന്നെ ശനിയും ഞായറും തിങ്കളും കിട്ടിയില്ലേ? 3 ദിവസം ലീവ് കിട്ടിയില്ലേ? അച്ഛനോട് പറയിട്ടോ വ്യാഴാഴ്ചത്തേക്ക് ക്ലാസ് മാറ്റേ. വെള്ളിയാഴ്ചത്തെ ക്ലാസ് വന്നാ പറയാം. അപ്പൊ എന്നാ ശനിയും ഞായറും തിങ്കളും ലീവ് കിട്ടിയില്ല നോക്ക്. പപ്പ എനിക്കൊരു ഡൗട്ട് അല്ലേ. ഉള്ളതോ ലക്കേമല ഗെയിമും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം.
സെറ്റ് സെറ്റ് നന്നമോളെ സെറ്റ് 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 റെഡി. നന്നമോളെ മീൻ ഇഷ്ടമായോ? ഏ നന്നമോളെ മീൻ ഇഷ്ടമായി. അന്നേരം നൈറ്റ് നമ്മൾ ഫുഡ് കഴിച്ച് തമർത്തേനെ പൈസ കൊടുത്തില്ല കേട്ടോ. കൊടുക്കട്ടെ. ബർഗറും മാഗി ഭയങ്കര എരി കഴിച്ചു. നന്ദമോൾക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കണം. പിന്നെ ബാഗ് ഒരു കെ ജിക്ക് 45 rupees കേട്ടോ ബാഗ് നമ്മൾ കൊറിയർ ചെയ്യുന്നതിന്. നമ്മൾ ഇവിടെ നിന്ന് ബാഗ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാഗിനൊരു കവർ ഇട്ടിട്ട് നമ്മൾ അയക്കും. ഇപ്പം ഇവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതേമാതിരി ഇതേമാതിരി ബാഗ് ഇങ്ങനെയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ, ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് കേട്ടോ. നമ്മൾ കരോൾ ബാഗ് പോസ്റ്റ് ചെയ്തു. കരോൾ ബാഗ്, കരോൾ ബാഗ് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിൽ ഇന്നത്തെ മാതിരി തന്നെ കരോൾ ബാഗിൽ നല്ല പൂരി കിട്ടും. പക്ഷെ ഇന്നത്തെ പൂരി വെറൈറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മല്ലിച്ചപ്പ് വേണോ, മല്ലിച്ചപ്പ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പൊളിയാണ്. ഓ നമ്മളവിടെ ബാഗ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യിക്കല്ല, ഒന്നും കൂടെ ബാഗാക്കാൻ വേണ്ടി കുറേ ഞാൻ വന്ന്. എന്നിട്ട് വേണം ബാക്കിയുള്ള നോക്കാൻ. ഓക്കെ കഴിക്കട്ടെ കേട്ടോ. ഓരോ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. മെച്ചലക്ക് കേട്ടോ, നാട്ടിലോട്ടേക്കുള്ള കൊറിയറാ. ഇത് എഴുതി പൊലിപ്പിക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ രണ്ട് കുട്ടികളെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടിരുന്നു കേട്ടോ, കോട്ടയത്തുള്ള. അപ്പോൾ അവർ അവരുടെ ഹോസ്റ്റലിൻ്റെ അഡ്രസ്സ് നമുക്ക് തന്നു. എന്നിട്ട് അവരെ കോൺടാക്ട് നമ്പർ തന്നു. ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്ന ഏത് അഡ്രസ്സ്, ഇവിടുത്തെ അഡ്രസ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയൊരു സഹായമായിട്ടോ നമുക്ക്. എന്തായാലും ഇവിടുന്ന് ഈ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പരിപാടിക്ക് വേഗം തീരട്ടെ. ഭക്ഷണം കഴിച്ചിട്ടെ, ഹെവി ഫുഡ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ എഴുതി സെറ്റായി കേട്ടോ. ഇതാ കൊറിയർ ആക്കി വേണ്ടി ബാഗൊക്കെ സെറ്റ് ആക്കിട്ടോ. അയ്യേ ഇത് കൊടുക്ക്, വലത്തെ കൈ കൊണ്ട് കൊടുക്ക്. പൈസ മേടിച്ച തിന്നോക്കാന്നോളൂ. ഹലോ, ടേസ്റ്റ് ഉണ്ടോ? ആ ടേസ്റ്റ് ഉണ്ട് എന്ന് അറിയാം കേട്ടോ. നമ്മളെ ചെറിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊറിയറൊക്കെ ചെയ്ത് ഇനി നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്കാണ് പോകുന്നുണ്ടോ. ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ഉണ്ടോ. ഡൽഹിനെ പറ്റി ശരിക്കും പഠിച്ചിട്ട് വേണം ശരിക്കും ഡൽഹിയിലേക്ക് വരാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലേ പിന്നെ ഫാമിലി ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് വരണം. അങ്ങനെയാണെങ്കിൽ പരന്ന് കടന്ന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചെയ്യണം. നടക്കുന്നുണ്ടോ വണ്ടി കിടക്കുന്നത്? അത്രയും അടുപ്പിച്ച് റഷ് ഡ്രൈവാണ്. ഓട്ടോറിക്ഷയിലാട്ടോ പരിപാടി ഫുള്ള്. ജാതി പോക്കാ പോകുന്ന ഓട്ടോറിക്ഷക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ സൈക്കിൾ റിക്ഷ ഉണ്ട്. ₹150 കേട്ടോ. നമ്മൾ കൊറിയർ ചെയ്ത് അവിടുന്ന് തിരിച്ച് കയറിയത് ₹150 ഓട്ടോസിക്ക് വേണ്ടിട്ടോ. സീനൊന്നുമില്ല. സ്പെഷ്യൽ ആട്ടോ, നമ്മൾ ആ നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടിൽ സ്പെഷ്യൽ കഴിക്കാനാണ്. മുളക് ഇടണ്ടാണ് കേട്ടോ, നമ്മൾക്ക് മുളക് ഇഷ്ടമല്ലോ. ഓക്കെ, അതുകൊണ്ട് മുളക് കിട്ടിയില്ല. ആ അവരോട് ഞാൻ പറയാം. ഭയ്യാ
താങ്ക് യു. അങ്ങോട്ട് പോയിക്കോ, നീ ഇതിനോട് പോയിക്കോ. ഇന്ത്യ ഗേറ്റിന്റെ സൈഡിലുണ്ട്. നന്ദമോൾക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സെറ്റാണോ ഇത്? നമ്മളെ പൊരി ആ നല്ല ടേസ്റ്റ് കിട്ടോ. അല്ലേ കൊള്ള, ഞാൻ ഉണ്ടാക്കുന്നത്ര ഓരാ. നമ്മളെ വീണു കൊണ്ടേ നേരെ പിടിച്ചോ, വീണു കൊണ്ടോ എന്നാ കഴിക്കണല്ലോ. അപ്പം ദേവേന്ദ്ര റാഠോർ മുമ്പര വാക്കിയാട്ടോ ഈ ഫുഡ് അടിപൊളിയുണ്ട്. വേസ്റ്റ് കൊണ്ടിട്ടോളെ, വന്നോളെ വേസ്റ്റ് അതിനകത്ത് കൊണ്ടിട്ടോളെ, അതിനകത്ത് കളഞ്ഞോ, വേസ്റ്റ് കളഞ്ഞോ. നീ തുട്ടാളാന വേണ്ട വേണ്ട, ഞാൻ ഇട്ടാളാണ്. ഓളിക്കറിയാ കറക്റ്റ് അത് ഏതാണ്. മാസ്ക് ഇട്. ഇന്ത്യ ഗേറ്റിന്റെ ഇപ്പുറത്തെ ഭാഗം ഓപ്പൺ ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ കൂടെ അങ്ങനെ കയറി പോവാം. മറ്റേ ഭാഗം ചെന്നപ്പോ ഒരു പറഞ്ഞില്ല, എൻട്രി ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പുറത്തെ ഭാഗം ഉണ്ട് കാരണം ചെന്ന് പോകാം. കോമഡി എന്താണ് ഗുരുപ്പ ഗേറ്റ് ഉള്ളത് ചോദിക്കാണ്. ഇന്ത്യ ഗേറ്റ് കണ്ടില്ലേ? പിന്നെ അല്ല സെൽഫി എടുക്കണ്ടായിരുന്നു. Yeah.
ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു കൗതുകം എന്തായാലും ഉണ്ടാവും. സ്കാനിങ്ങിന് സെറ്റാണോ? ഇത് കണ്ടോ, നമ്മൾ പറയില്ലേ കല്ലുകളിൽ കൊത്തി വെച്ചു എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ കേട്ടോ. ഇത് കണ്ടോ, നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മരിച്ച ധീര യുവാക്കളെ, മരിച്ചുപോയ ധീര യുവാക്കളെ പേരുകളാണോ കണ്ടോ, ഇതൊക്കെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ബ്ലാങ്ക്സ് ആണ്, ഇതൊന്നും എഴുതിയിട്ടില്ല കണ്ടോ, ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല, ബ്ലാങ്ക്സുകളാണ്. ഇതിനകത്തൊക്കെ ഇനി പുതിയ ആൾക്കാരുകൾ പേര് ഇതിൻ്റെ മുകളിൽ കൊത്തി തുടങ്ങും. കൊത്തി തുടങ്ങാതിരിക്കട്ടെ, നമുക്ക് അങ്ങനെയും പ്രാർത്ഥിക്കാം. പക്ഷേ എന്നാലും നമുക്കൊരു യുദ്ധം വന്നാലും നമുക്ക് അതിൻ്റെ ആൾക്കാർ നഷ്ടപ്പെടുന്നില്ല, നമുക്ക് അങ്ങനെയൊരു സാഹചര്യം നമുക്ക് വരാതിരിക്കട്ടെ. നമ്മളുടെ നാടിന് വേണ്ടി പോരാടുന്ന ഓരോരുത്തരും പൂർണ്ണ ആരോഗ്യവന്മാരായിട്ട് തന്നെ ഇരിക്കട്ടെ. അവർക്കും കുടുംബമുണ്ട്, അവർക്കും കുട്ടികളുണ്ട്, അവർ സുഖമായി ജീവിക്കണം. പക്ഷെ എന്നാലും ഇത്രയും അതേപോലെ ഒരുപാട് പേരുകൾ കുത്തിയിട്ടുണ്ട്, ഒരുപാട് പേരുകൾ ഇഷ്ടംപോലെ. ഇവിടെയുള്ള കല്ലുകൾ, ഉള്ളിലുള്ള കല്ലുകൾക്ക് ഒക്കെ പേര് കൊത്തിയിട്ടുണ്ട്, എല്ലാ എല്ലാം അതിനകത്ത് പേര് കൊത്തിയിട്ടുണ്ട്. എന്താ പറയാ, വിഷമതുല്യം തന്നെയല്ലേ. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി, നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടി മരിച്ചവരല്ലേ. ഇനി ആ പേരുകളൊന്നും ഇനിയും അതിൻ്റെ അകത്ത് പേരുകൾ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അത്രയും നമുക്ക് അതിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും സേഫായിരിക്കട്ടെ. പിന്നെ രണ്ടു മൂന്ന് എന്തൊക്കെയോ പറക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇന്നലെ ഇവിടുന്ന് ഇനിയിപ്പോ എന്തോ ഒരു കായാണ്, മാങ്ങയാണോ കായാണോ എന്നറിയില്ല, എന്തോ ഒന്ന് പറിച്ചു വന്നിട്ട് നന്നോളെ നമ്മളെ. എന്തോ ആൾക്കാർ അല്ലേ, വളരെ സങ്കടം കേട്ടോ. ഇതന്നെ നോക്കുമ്പോ ആലോചിച്ച് പോരാ, നമ്മളെ രാജ്യത്തിനെ ആക്കാൻ വേണ്ടിട്ട് മരിച്ച ആൾക്കാരെ. ഇത്രയും പേരിടോ ഇന്ത്യൻ ആർമി ആക്ഷൻ. ഈ ഫോട്ടോ നമ്മൾ ഒരുപാട് കഥകൾ പറയിപ്പിച്ചു കേട്ടോ. അപ്പൊ നമുക്കിത് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ, ഇവിടുന്ന് ഇറങ്ങി നമുക്കൊരു ഓട്ടോ പിടിക്കാം, എന്നിട്ട് നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. നമുക്ക് കുറച്ചും കൂടെ സമയം നമുക്കുണ്ട് കേട്ടോ, അപ്പൊ രാജ്കോട്ട് പോവാം. അതെന്താ രാജ്പഥ് റോഡ് മുക്കമ്മൽ ഹോ ചുക്കാ തോടാ ഓക്കെ. ഇത്
പുറക്ക് മലുവേ പ്രാവ് പ്രാവ് പ്രാവൽ ചിരിയ വല്ലി പ്രാവിന് എന്താ പറയാ ബേഡ് ആണോ ബേഡ് ബേഡ് കാന ദേതാണോ പുറാ പുറാ പ്രാവ് हां बेड का खाना देता है ना बेड बेड हां बेड समझ गया वो खाना तो आंध्रा भवन में खिलाता है हां आंध्रा भवन ये है कबूतर कबूतर प्राव ने अदाड़ बने कबूतर हमारे गांव में प्राव ऐसा ही बोलता है हां कबूतर बोलता है विज्ञान भवन विद्याल भवन साइंस 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 एडो नमले साइंसोलॉजिकल ओके यस सिया सेना का है सिया सिया कडल कडल समुद्र 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 बहुत दूर है ओके हां हां बॉम्बे में ओके ओके बॉम्बे में एक टाइम जाने के टाइम देखा है इधर इधर नहीं है समुद्र हां इधर समुद्र नहीं है ना हां यस हां अभी पता है राइट थोड़ा कुछ इंटर करू अब हमको फल्त போகണ്ട फल्त ഇതാ ഒരു സ്ഥലത്ത് കയറാനുണ്ട് തന്നെ പോളെ ഇതാ അവിടെ മുന്നോട്ട് നോക്കി നോക്കി തന്നെ പോളു ഫുള്ള് ഓട്ടോ സ്റ്റൈലാണ് പോലെ ട്രാവൽ ചെയ്യുന്ന ഫുള്ള് നമ്മളിങ്ങനെ നടക്കണ്ട പാർലമെന്റ് കിടക്കുന്ന കിടപ്പല്ലേ इधर कौन कौन बोला नरेंद्र मोदी और राजनाथ सिंह राजनाथ सिंह और जय विदेश मंत्री जयशंकर जयशंकर मोदी जी ओके उसमें से अमित शाह हाँ और निर्मला सीतारमण ओके पांच ऑफिस है आइए आप चल दीजिए क्या लाइफ है यार लाइफ നമുക്കൊരു ഓട്ടോസക്കാരുള്ളതിനെ കൊണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു പക്ഷെ കറക്റ്റ് ഒന്ന് പ്ലാൻഡ് ആയിട്ട് വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ മാസ്ക് ഒന്നും ഇട്ടില്ല മാസ്ക് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി മെട്രോ ട്രെയിനിൻ്റെ അത് കയറിയിട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നുള്ള ചിന്തനയിലാണ് നന്ദമോള് മെട്രോ ട്രെയിനിൽ കയറി വന്നോ കേട്ടോ ആരും ഇപ്പുറത്തെ ഭാഗത്ത് കൂടെ കയറാനില്ല എല്ലാവരും എസ്കലേറ്ററും ലൈറ്റായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ വളരെ ലൈറ്റായിട്ട് കഴിക്കണോട്ടോ ഇവര് ഇവരെ പണിയാണ് എടുക്കുന്നത് എന്നാലും സൈക്കിളിലാണ് ചവിട്ടുന്നത് കേട്ടോ
നമ്മളെ മൂന്ന് ആൾക്കാരെയും ഒരു ബാഗും ഒക്കെ വെച്ചുകൊണ്ട് കഷ്ടമുണ്ട്. 75 രൂപയാണ് പറഞ്ഞത്. നമുക്കൊരു 80-100 രൂപ കൊടുക്കാല്ലേ? എന്തിനൊക്കെയോ പൈസ എവിടേക്കൊക്കെയോ പൊട്ടിച്ചളയും. അപ്പം പിന്നെ 100 കൊടുക്കുന്നതിന് എന്താ കൊടുക്കാം? സങ്കടം തോന്നുന്നുണ്ടോ? ഇവിടെയും ഡൗട്ട് ഒന്നും കണ്ടിട്ട് കഷ്ടമുണ്ട്. ആ ഓക്കെ ഓക്കെ ഭയ്യ, ആപ്ക നാം ക്യാ? ഹൈദർ. ഹൈദർ. हम निकालने मांगते हैं मनुष्य तो नमक मारे संगड़ा कैर इसका सामने एक बैंक है ना कनारा ओहो അപ്പൊ ഇന്ന് നൈറ്റ് നമ്മള് മണാലിക്ക് ബസ് കയറും കേട്ടോ. മണാലിക്ക് ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് ബസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് നീങ്ങണം. ഫാമിലി ഉണ്ട്, സൈക്കിളിലാണ് കേട്ടോ. അപ്പൊ സൈക്കിള് ചവിട്ടുന്നുണ്ട്. നീത്തു തന്നെ വിഷമം. അയാള് ഞങ്ങളെ വെച്ച് ചവിട്ടി, മൂന്നാൾക്കാരെ വെച്ച് ചവിട്ടി ഇങ്ങനെ പോവല്ലേ. അപ്പൊ നമുക്ക് തന്നെ വിഷമം കേട്ടോ. അപ്പൊ അയാൾക്ക് തന്നെ കൂടുതൽ പൈസ കൊടുക്കണം. പാവാണ്. ബസ്സിനകത്ത് ശരിക്കും ഓടി കയറുന്ന മാതിരി കേട്ടോ കയറിയത്. എന്ന് വെച്ചാൽ ഒന്നിനും സമയമില്ലാണ്ട് കറക്റ്റ് ടൈമിൽ വന്ന് കയറുന്ന മാതിരിയാണ് വന്ന് കയറിയത്. അപ്പോൾ നീത്തുവിനും നന്ദമോൾക്കും മുന്നിലാണ് കേട്ടോ സീറ്റ്. നന്ദമോൾക്ക് അഡീഷണൽ ഒരു സീറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ 10-15 മണിക്കൂർ ബസ്സിനകത്ത് ഇരിക്കണമല്ലോ. അപ്പോൾ നീത്തുവിന് കൈമിൽ പിടിച്ച് നന്ദമോളെ ഇരുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്ദമോൾക്ക് ഒരു അഡീഷണൽ സീറ്റ് കൂടെ പറഞ്ഞ്, എനിക്ക് അതിൻ്റെ തൊട്ട ബാക്കിലാണ് സീറ്റ്. പിന്നെ നമ്മൾ ഓട്ടോ, നമ്മളെ സൈക്കിൾ റിക്ഷക്കാർ നമ്മൾ പാവാന്നൊക്കെ വിചാരിച്ച് നമ്മൾ 100 കൊടുത്തപ്പോൾ അയാൾ നമ്മളെ അടുത്ത് 400 രൂപ മേടിച്ചിട്ടോ. 400 രൂപ വെറും 3 കിലോമീറ്റർ ഉള്ളൂട്ടോ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും പൈസ മേടിച്ചു. എന്തായാലും കുഴപ്പമില്ല, പോട്ടെ നമുക്ക്. അപ്പോൾ ഇന്നിപ്പോൾ കിടന്നുറങ്ങി നേരെ വെളുക്കുമ്പോഴത്തേക്ക് നമ്മൾ മണാലി എത്തും. അപ്പോൾ മണാലിയിലെ വിശേഷങ്ങൾ കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് മുതൽ. അങ്ങനെ കളിച്ച് കളിച്ച് മണാലിയിലെത്താനായി. ജസ്റ്റ് 5 കിലോമീറ്ററോ 6 കിലോമീറ്ററോ അങ്ങനെ തോന്നുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ആ ബുക്കേനെ കാണുന്നു. ബസ് ഇറങ്ങി വെയിറ്റ് ചെയ്യാണ്. നമ്മളെ പിക്ക് ചെയ്യാൻ ഒരു വണ്ടി വരും, അതിന് കാത്തുക്ക. നമ്മളെ ബാബുക്കേൻ്റെ സ്വന്തം ആളാട്ടോ രാജുബായ്. രാജുബായ് രാജുബായിനെ കൊടുത്തുനിന്ന് ബസ് ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ ഹോട്ടൽ റൂമിലേക്ക് പോയി. അവിടെ ഫ്രഷ് അപ്പ് ആയി സെറ്റ് ആവണം കേട്ടോ. നമ്മള് പൊറാട്ടയാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ കിട്ടുന്ന പൊറാട്ട ഇങ്ങനെയാണ്. അപ്പൊ നന്ദമോള് പറയാണ് ഇതല്ല വേണ്ടത്, പൊറാട്ടയാണ് വേണ്ടത് അല്ലേ. ഫസ്റ്റ് ടൈം ആട്ടോ മഞ്ഞ് കയ്യിനെ കൊണ്ട് എടുക്കുന്നത്. മൊണാസ്ട്രി ടെമ്പിളിലാട്ടോ അല്ലേ.